എടാ സിറ്റി മൊത്തം കല്യാണോ പറഞ്ഞിട്ട് എന്ത് കാര്യമാടാ, യോഗം ഇല്ലടാ, എന്ത് ചെയ്യാനാ? സത്യമായിട്ട് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ Z900 അങ്ങനെ ഒരു ഇതുണ്ട്. ഹലോ എടാ, നിന്റെ ബെൻലി 600 ആയല്ലേ എടാ വണ്ടി? ഓ ആ ഓക്കെ ഓക്കെ, ഇവിടെ ലൈവ് ഇട്ട് കൊടുക്കട്ടെ ഇവർക്ക്. എടാ ഈ Z900 ഹോർണറ്റിന്റെ ഒരു ഇതില്ലേ, കട്ടില്ലേ, അത് സൈഡിൽ നോക്കുമ്പോ ലൈക്ക് ആ ഒരു തീം ഉണ്ട്, ഒരു ചെറിയ ഒരു വണ്ടി എന്റെ ഡിഫറന്റ് ആണ്, രണ്ട് ഡിഫറന്റ് ആണ്, പക്ഷെ ഗ്രീൻ ഹോർണറ്റ് ഗ്രീൻ പ്ലാറ്റിനം പ്ലാറ്റിനം. ആര് 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 ഇത് Z900 കൺഫ്യൂസ് ചെയ്യുന്നത്, ഇത് 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 നോക്കുമ്പോ ഇത് ഉണ്ടാ, ഇതല്ലേ അങ്ങനെ പക്ക പക്ക അതേപോലെ ഇരിക്കുമെന്നൊന്നും ഞാൻ പറയല്ല. ഇങ്ങനെ ഒരു നടുക്കിരിക്കുന്ന ഫോട്ടോ ഒക്കെ, നടുക്കുള്ള കറുത്ത ഫോട്ടോ, അത് ഏകദേശം അതുപോലെ അല്ലേ, ആ ഒരു ഇത് വെച്ചാണ് അവര് കട്ട് തോന്നുന്നത്. സരക്ക് വരത്തില്ലേ, സരക്കണ്ണെന്ന് വിളിക്കട്ടെ, സരക്കിനെ വിളിച്ചാ വേണം വേണം വേണം, ആ അത്രയും തടിയില്ലടാ, എന്നാലും പറയുവാ. അതായത് ലൈക് ഈ ബൈക്കൊക്കെ കോമൺലി കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ നമ്മുടെ നാട്ടിലെ പെമ്പിള്ളേരൊക്കെ ഉണ്ടല്ലോ, മീൻസ് അവര് അവര് Z900 ഒക്കെ കാണുമ്പോ, ഇപ്പൊ എന്റെ അടുത്ത് മറ്റേ ഞാൻ പറഞ്ഞില്ലേ മൂന്നാറ് വെച്ചൊരുത്തും ചോദിച്ചെന്ന്, മൂന്നാർ വെച്ച് വണ്ടി കൊണ്ട് വണ്ടി കൊണ്ട് നിർത്തിയപ്പോ ഡ്യൂക്കില് മറ്റേ ഇത് ചെയ്ത് വരും, അല്ല പുള്ളിക്കാരോ മറ്റേ ഇതിനകത്ത് ഡിയോയ്ക്കകത്ത് റേവ് ചെയ്ത് വരുവാ, റേവ് ഒക്കെ ചെയ്ത് ഒരു കയ്യിലൊരു സ്പീക്കർ ഒക്കെ ഇട്ട് കറക്കി വരുവാ. അല്ലെ ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ വണ്ടി ഇങ്ങനെ വെറുതെ കൈ കൊടുത്തപ്പോ അവൻ പുറകെന്ന് ചോദിക്കുക, മച്ചനെ ഹോർണറ്റ് അല്ലേ ഈ വണ്ടി എന്ന്. അല്ല ഞാൻ ഒന്നും പറഞ്ഞില്ലടാ, ഞാൻ എന്നിട്ട് ഞാൻ നേരം ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു സൂപ്പർ ബൈക്കാണെന്ന് കേട്ടോ ബ്രോ, ഇത് സൂപ്പർ ബൈക്കാണ്, ആ ബൈക്കൊക്കെ സൂപ്പർ തന്നെ, മച്ചനെ കാണാന്ന് പറഞ്ഞിട്ട് ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് അവനങ്ങ് പോയി അവനങ്ങ് പോയി അവനങ്ങ് പോയി അവനങ്ങ് പോയി ഇല്ലടാ.